യോനിയും ബുദ്ധേ നമസ്തേ. അവിടെ യോനിയും ഇതെല്ലാം വളരെ അൺപാർലമെന്ററി ആയിട്ട് കരുതപ്പെടുന്ന ഒരിടത്ത് ഇതാ യോനിയും ബുദ്ധേ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവിയുടെ പ്രാർത്ഥന തന്നെ ആരംഭിക്കുന്നത്. കാമാഖ്യ ക്ഷേത്രത്തിൽ, യോനി ആരാധിക്കുന്ന ക്ഷേത്രത്തിൽ, ആർത്തവം ആഘോഷിക്കുന്ന ദേവിയുടെ ക്ഷേത്രത്തിൽ. ഇവിടെ നമ്മുടെ കുലസ്ത്രീകളോട് കുലസ്ത്രീകളോട് ആർത്തവം ഇതൊക്കെ മിണ്ടിപ്പോയാൽ പ്രശ്നമായിരിക്കുമ്പോൾ ഇതാ അവിടെയാണ് നിൽക്കുന്നത്. വന്നെങ്കിലും അടച്ചിട്ടിരിക്കുകയാണ്. മീൻസ് രാവിലെ മുതൽ ക്യൂവിലെ ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. നമുക്കിനി കയറി കാണാൻ പറ്റില്ല, കാണിക്കാം. അങ്ങ് നീണ്ട ക്യൂ ആണ്, ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്തുകൂടിയൊക്കെ വട്ടം ചുറ്റി നടക്കുന്നു. നോക്കട്ടെ എന്താ ഉള്ളതെന്ന് നോക്കാം നമുക്ക്. ഏതാണ്ടൊക്കെ ഒരു ദൈവത്തോടെ ഇരിക്കണ്ടേ, ഇരിക്കട്ടെ അവിടെ. പാവങ്ങളെ ശല്യം ചെയ്യണ്ട. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പറഞ്ഞ പോലെ ഞാൻ എന്റെ ഫേസ് കാണിക്കാറേ ഇല്ല എന്ന് പലരായിട്ട് പറയണം. അതുകൊണ്ടൊരു സെൽഫി ഇട്ടിട്ടൊരു ഷോർട്ടം നോക്കിയേക്കാന്ന് ഇരുന്നു. എനിക്ക് വലിയ തൃപ്തിയും ഞാനൊട്ടും ഹാപ്പി അല്ലാത്തൊരു സാധനമാണ്. അപ്പൊ മറക്കണ്ട മന്ത്രം യോനിയും ബുദ്ധേ നമസ്തേ. ഒന്നുകൂടി ഒരു കാഴ്ച എനിക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച കാണിച്ചത്. ഇവിടെ ധാരാളം ആടുകളും പട്ടികളും ഒക്കെ മേഞ്ഞു കിടക്കുന്നുണ്ട്. കുരങ്ങന്മാരുണ്ട്, നമ്മളുടെയൊക്കെ മോങ്ങലൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ആടുകൾ ഇവിടെ ഇരുന്നിട്ട് പുല്ല്, കുരങ്ങന്മാർ മുകളിൽ നിൽക്കുമ്പോൾ, മരത്തിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ചില്ല താഴും, ആടുകൾ ചാടി ആ പുല്ല് ആ ഇല കടിക്കാനായിട്ട് വരും. കുരങ്ങന്മാരെ ഓടിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു, അത് കാണാനാണ് ഞാൻ വന്നത്. പക്ഷെ നിർഭാഗ്യവശാലത് തീർന്നു. ഒരാടിൻ്റെ വലിപ്പം കാണാൻ പോകുന്നറിയില്ല. അപ്പോ അങ്ങനെ മന്ദിരത്തോട് തൽക്കാലം ഇട പറയുന്നു. യോനിയും ബുദ്ധേ നമസ്തേ. എന്തായാലും ഞാനും ഭക്തനായി. കൊള്ളാം, ബൈ, കാണാം വീണ്ടും.